എന്താണ് മോശയുടെ അംശവടി? ഒരു വോക്കിംഗ് സ്റ്റിക്കിൽ സർപ്പം ചുറ്റിപ്പിണിഞ്ഞ് കിടക്കുന്നത് പോലെയാണ് അംശവടിയുടെ പ്രതീകമായി കണക്കാക്കുന്നത്. അംശവടിയെക്കുറിച്ചും മോശയെക്കുറിച്ചും വിശുദ്ധ ബൈബിളിലാണ് പ്രതിപാദിക്കുന്നത്. ബൈബിളിൻ്റെ പുതിയ നിയമത്തിൽ നിന്ന് യേശു ക്രിസ്തുവിലൂടെ സംഭവിക്കാനിരുന്ന നിരവധി സംഭവങ്ങളുടെ പ്രതീകങ്ങൾ പഴയ നിയമത്തിലും കാണാം. പഴയ നിയമകാലത്തെ പുരോഹിതർ അർപ്പിച്ചിരുന്ന ബലി യേശുവിൻ്റെ കുരിശുമരണത്തിൻ്റെ പ്രതീകമായിരുന്നു. വധിക്കപ്പെട്ട മൃഗങ്ങൾ ബലി അർപ്പിക്കപ്പെടേണ്ടിയിരുന്ന യേശുവിൻ്റെ പ്രതീകങ്ങളായിരുന്നു. ഈജിപ്തിലെ അടിമത്തം പാപത്തിൻ്റെ അടിമത്തത്തിൻ്റെയും ഈജിപ്തിൽ നിന്നും വാഗ്ദാന നാട്ടിലേക്കുള്ള പുറപ്പാട് മനുഷ്യൻ്റെ സ്വർഗത്തിലേക്കുള്ള യാത്രയുടെയും പ്രതീകങ്ങളായിരുന്നു. ഇത്തരത്തിലുള്ള പ്രതീകത്തെപ്പറ്റി പഴയ നിയമകാലത്ത് നടന്ന സംഭവത്തിൻ്റെ ഒരു വിവരണം നോക്കാം. വാഗ്ദാന നാട്ടിലേക്കുള്ള യാത്രാമധ്യേ ജനം അക്ഷമരായി. അവർ ദൈവത്തിനും മോശയ്ക്കും എതിരെ സംസാരിച്ചു. അവർ ചോദിച്ച ചില ചോദ്യങ്ങൾ എന്തെന്നാൽ, മരുഭൂമിയിൽ മരിക്കാൻ നീ ഞങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവന്നത് എന്തിന്? ഇവിടെ അപ്പമോ വെള്ളമോ ഇല്ല. വിലകെട്ട ഈ അപ്പം തിന്ന് ഞങ്ങൾ മടുത്തു എന്നും അവർ പറഞ്ഞു. അപ്പോൾ കർത്താവ് ജനങ്ങളുടെ ഇടയിലേക്ക് ആഗ്നേയ സർപ്പങ്ങളെ അയച്ചു. അവയുടെ കടിയേറ്റ് നിരവധി പേർ മരിച്ചു. അപ്പോൾ അവർ മോശയുടെ മാധ്യസ്ഥം തേടി. ഈ സർപ്പങ്ങളെ കർത്താവ് പിൻവലിക്കാൻ മധ്യസ്ഥത വഹിക്കണം എന്നവർ മോശയോട് അപേക്ഷിച്ചു. അതനുസരിച്ച് മോശ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു. കർത്താവ് മോശയോട് പറഞ്ഞു, ഒരു പിച്ചള സർപ്പത്തെ ഉണ്ടാക്കി വടിയിൽ ഉയർത്തി നിർത്തുക. പാമ്പുകടി ഏൽക്കുന്നവർ അതിനെ നോക്കിയാൽ മരിക്കുകയില്ല. മോശ കർത്താവ് കൽപ്പിച്ചതുപോലെ ചെയ്തു. ദംശനമേറ്റവർ പിച്ചള സർപ്പത്തെ നോക്കുകയും മരണത്തിൽ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. ആഗ്നേയ സർപ്പം എന്ന് പറഞ്ഞാൽ രണ്ട് സാധ്യതകളാണുള്ളത്. ഒന്ന്, ഈ പാമ്പിൻ്റെ കടിയേറ്റ സ്ഥലത്ത് തീ കത്തുന്നത് പോലെയുള്ള അനുഭവം ഉണ്ടാകും. രണ്ട്, സർപ്പങ്ങൾക്ക് തീയുടെ നിറം ഉണ്ടാവും. പിച്ചള സർപ്പത്തെ നോക്കിയാൽ എങ്ങനെയാണ് വിഷപ്പാമ്പ് കടിയേറ്റവർ മരിക്കാതിരിക്കുക? യുക്തി കൊണ്ട് ചിന്തിച്ചാൽ ഇത്തരം കാര്യങ്ങൾ അംഗീകരിക്കാൻ പോലും കഴിയില്ല. എന്നാൽ ഇതെല്ലാം വിശ്വാസമാണ്. പാമ്പുകടിയേറ്റ് മരിക്കേണ്ടവർ ഈ പിച്ചള സർപ്പത്തെ നോക്കിയതിനാൽ എങ്ങനെ മരിക്കാതെ രക്ഷപ്പെട്ടു? ഈ പിച്ചള സർപ്പം അവരിൽ കയറിയ വിഷം അത്ഭുതകരമായി വലിച്ചെടുത്തോ? എന്ത് സംഭവിച്ചു എന്നൊക്കെയുള്ള ഉത്തരം കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ചപ്പോൾ കർത്താവ് ഒരു അത്ഭുതം പ്രവർത്തിച്ചു എന്ന് തന്നെയാണ്. ഈ കഥയുടെ ഉപമ വഴി കർത്താവ് പറയുന്നത് ഇപ്രകാരമാണ്. മോശ ഉയർത്തിയ പിച്ചള സർപ്പം യേശുവിൻ്റെ ഒരു പ്രതീകമാണ്. പാമ്പുകടിയേറ്റ് ജനങ്ങൾ മരിച്ചത് പാപം മൂലം മനുഷ്യരുടെ ആത്മാവ് നശിക്കുന്നതിൻ്റെ പ്രതീകമായിരുന്നു. അവരിൽ കയറിയ പാമ്പ് വിഷം മനുഷ്യരിൽ പ്രവേശിക്കുന്ന പാപത്തിൻ്റെ വിഷത്തിൻ്റെ പ്രതീകമായിരുന്നു. പാമ്പുകടിയേറ്റുള്ള ശാരീരിക മരണം പാപം മൂലമുള്ള ആത്മാവിൻ്റെ മരണത്തിൻ്റെ പ്രതീകമായിരുന്നു. ചുരുക്കത്തിൽ, പിച്ചള സർപ്പവും പാമ്പുകടിയും വിഷവുമെല്ലാം പാപത്തിൻ്റെയും ആത്മാവിൻ്റെ മരണത്തിൻ്റെയുമെല്ലാം പ്രതീകമായിരുന്നു. പാമ്പ് കടിയേറ്റത് അനുസരണക്കേട് മൂലമാണ്. ഇതുപോലെ പാപത്തിൻ്റെ കടിയേൽക്കുന്നത് ദൈവ കൽപ്പനകൾ ലംഘിച്ചതിൻ്റെ ഫലം. മോശയുടെ അംശവടിയെക്കുറിച്ചുള്ള ഉപമകളും കഥകളുമൊക്കെ ഇതാണ്. എന്തായാലും അംശവടിയെക്കുറിച്ചുള്ള ചെറിയൊരറിവ് നിങ്ങളിലേക്കായി പകർന്നു വന്നിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള